കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ നന്ദിയോടു കൂടെ സ്തുതിച്ചുകൊണ്ട് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് കടന്നു പോകാം. ഇത് G2R അഥവാ ജനസിസ് ടു റെവലേഷൻ, അർത്ഥാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള പലവിധ ആത്മീയ വിഷയങ്ങളെ അവഗ്രഹിച്ച് വിശുദ്ധന്മാരായ ദൈവമക്കളുടെ ആത്മീയ വർധനവും അവരുടെ ആത്മീയ പ്രചോദനത്തിനും വേണ്ടി എടുക്കപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. എൻ്റെ പേര് കുരുവിള വർഗീസ് എന്നാണ്. ആവശ്യമുള്ള ദൈവകുഞ്ഞുങ്ങൾ അത് ശ്രദ്ധപൂർവ്വം കേൾക്കുകയും താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് ഫോർവേഡ് ചെയ്ത് അതെ അയച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ക്ലാസ് ആരംഭിച്ചത് ജനുവരി മാസം 1st 2022 വർഷം. 39-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ക്ലാസ് തുടരുന്നത്. സാധാരണ പലയിടങ്ങളിലും ലഭ്യമല്ലാത്ത ഒരു വിഷയമാണ് നാം എടുത്തുകൊണ്ടിരിക്കുന്നത്. ദൈവതിരുനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. നാവുകൊണ്ടുള്ള പാപം, പാപം വരുത്തുന്ന ദോഷം, ദോഷം വരുത്തുന്ന ശിക്ഷ, ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, വിടുതൽ വരുത്തുന്ന ശുദ്ധീകരണം, ശുദ്ധീകരണം തരുന്ന അനുഗ്രഹം, അനുഗ്രഹം തരുന്ന അനന്തരഫലം, എന്നിങ്ങനെ 7 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് പഠിക്കുന്നത്. അതിൽ നമ്മൾ ദൈവത്തിൻ്റെ കൃപയാൽ 5 ഭാഗങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു. 6-ാമത്തെ ഭാഗം നാവിൻ്റെ ശുദ്ധീകരണം, യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് അതിന് ഉപോത്ബലമായി എടുക്കപ്പെട്ട വാക്യങ്ങൾ. യെശയ്യാവിൻ്റെ ജീവിതത്തിൽ തൻ്റെ ശുശ്രൂഷയുടെ 2 ഘട്ടങ്ങളുണ്ട്. 1, തൻ്റെ പ്രവചനത്തിൻ്റെ 1-ാം ഭാഗം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ അധ്യായം അവസാനത്തെ വാക്യം വരെയുള്ള ഭാഗമാണ്. ഒന്നുകൂടെ പറയാം, 2 ഘട്ടങ്ങളിലാണ് യെശയ്യാ പ്രവാചകൻ്റെ ശുശ്രൂഷ വെളിപ്പെടുത്തപ്പെട്ടത്. 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ അധ്യായം 30 വരെയുള്ള വാക്യങ്ങളാണ് അതിൽ 1-ാമത്തെ ഘട്ടം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 2 ഭാഗങ്ങളിൽ തൻ്റെ ശുശ്രൂഷയ്ക്ക് ആകമാനം വലിയ വ്യത്യാസങ്ങളാണുള്ളത്. 1-ാമത്തെ ഭാഗത്തിൽ 1-ാമത്തെ അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ സശ്രദ്ധം വായിച്ചാൽ താൻ തൻ്റെ സ്വന്തം ജനമാകുന്ന ഇസ്രയേൽ ജനത്തെ നോക്കി അയ്യോ പാപമുള്ള ജനം, തൻ്റെ ജീവമല്ല ജനത്തെ മുഴുവൻ അയ്യോ പാപമുള്ള ജാതി എന്തെല്ലാമാ പറഞ്ഞ് വെച്ചിരിക്കുന്നത്, ഇസ്രായേൽ ഗ്രഹം ദൈവത്തെ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നില്ല, പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളന്മാരുടെ മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ തുടരുകയാണ് തൻ്റെ ശാപവും ശരവും ഇസ്രായേൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അടുത്ത് നിങ്ങൾ 1-ാമത്തെ അധ്യായം 10-ും 11-ും വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ തൻ്റെ ആദ്യഘട്ട ജീവിതത്തിലും ശുശ്രൂഷയിലും വന്ന അപാകതയുടെ 2-ാമത്തെ ഭാഗം നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. 10-ും 11-ും വാക്യങ്ങൾ ലോകത്തെ അടച്ച് കുറ്റം പറയുന്നു. നാട്ടുകാരെ, കരക്കാരെ, മൊത്തം എന്താണ് പറയുന്നത്? നിങ്ങൾ സോദോം നിവാസികൾക്ക് തുല്യരാണ്, നിങ്ങൾ ഗോമോറ ജനത്തിന് തുല്യരാണ്, നിങ്ങൾ ദൈവത്തിന് ന്യായപ്രമാണം കേൾക്കാതെ ഇരിക്കുന്നു, ഇനിയിപ്പോൾ ദൈവത്തിന് ന്യായപ്രമാണം കേട്ടുകൊള്ളുവിൻ, നിങ്ങളുടെ ഹനനയാകളും ബാഹുല്യം എനിക്കെന്തിന് എന്ന് യഹോവയുടെ പ്രതിനിധിയായി അവൻ ചോദിക്കുന്നു. കുറ്റം കണ്ടുപിടിക്കുകയാണ് അവിടെയും താൻ, എന്നാൽ തൻ്റെ സ്വന്തം കുറ്റം താൻ സമ്മതിക്കുന്നുമില്ല. 1-ാം അധ്യായം 21-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വിശ്വസ്ത നഗരം വേശ്യായി തീർന്നത് എങ്ങനെ? അതിൽ ന്യായം മറന്നിരിക്കുന്നു, നീതി വസിച്ചിരുന്നു, ഇപ്പോഴോ ഇവിടെയുള്ളവരെല്ലാം കൊലപാതകന്മാരാണ്. നിങ്ങളുടെ വെള്ളി ശാപമായി പറയുകയാണ്, കീടമായും നിന്റെ വീഞ്ഞ് വെള്ളം ചേർന്നും ഇരിക്കുന്നു, നിന്റെ പ്രഭുക്കന്മാർ മത്സരക്കാർ എന്നും മറ്റും പറഞ്ഞ് അവരെ കുറ്റം കണ്ടുപിടിച്ച് കുറ്റാന്വേഷിയായിരിക്കുന്നു. 23-ാമത്തെ വാക്യം എന്നെടുത്ത് അവിടെ എഴുതിയിരിക്കുന്നത് 4-ാമത്തെ വിഷയമാണ്, നിങ്ങൾ മത്സരികളാണ്, നിങ്ങൾ കള്ളന്മാരുടെ കൂട്ടാളികളാണ്, അവർ ഒക്കെയും സമ്മാനപ്രിയരാണ്, പ്രതിഫലം കാംക്ഷിക്കുന്നവരും ആകുന്നു.
അനാഥന്മാർക്ക് നീതി കൊടുക്കുന്നില്ല, ന്യായം ഉയർത്തിക്കുന്നില്ല, വിധവയുടെ വ്യവഹാരം അവർ നടത്തി കൊടുക്കുന്നില്ല. ഇങ്ങനെ കുറ്റാരോപണം തുടരുന്നു. 5-ാം അധ്യായത്തിൽ പറയുകയാണ്, ദൈവം സ്ഥാപിച്ച ദൈവസഭയാകുന്ന ഇസ്രയേൽ ജനമെന്ന മുന്തിരി തോട്ടത്തെ എന്നിട്ട് അടച്ചു കുറ്റം പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ കാട്ടുമുന്തിരിയുടെ തോട്ടമായി തീർന്നു പോയി എന്ന്. 5-ാം അധ്യായത്തിൽ തന്നെ എത്ര തവണയാണ് തൻ്റെ ചുറ്റുപാടുമുള്ള സകല ജനത്തെയും നോക്കി അയ്യോ കഷ്ടം പറഞ്ഞ് കുറ്റം പറയുന്നത്, അയ്യോ കഷ്ടം പറഞ്ഞ് കുറ്റം പറയുന്നത്. 3-ാം അധ്യായം 9-10, 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, 11-ാമത്തെ വാക്യം, 19-ാമത്തെ വാക്യം, 20-ാമത്തെ വാക്യം, 21-ഉം 23-ഉം 6 ഭാഗങ്ങളിൽ താൻ ഇങ്ങനെ അയ്യോ കഷ്ടം പറയുകയാണ്. അതാണ് തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ ഘട്ടത്തിലെ അവസ്ഥ. ഇനി നമുക്ക് 6-ാം അധ്യായത്തിലേക്ക് വരാം. ഇങ്ങനെ കുറ്റാരോപിതനായി ജനത്തെ മുഴുവൻ കാണുന്ന ഈ പ്രവാചകൻ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടായി. അവന് ദൈവത്തിൻ്റെ ദർശനം ലഭിച്ചു. ഇങ്ങനെ പറയുന്ന വ്യക്തിയെ ദൈവം തമ്പുരാൻ സ്വർഗത്തിൻ്റെ ഒരു ദർശനം കാണിച്ചു. യഹോവ പൊങ്ങി ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്നതും സറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തർ ദൈവത്തെ ആരാധിക്കുന്നതും ഒക്കെ കണ്ടു. ആരാധനയുടെ ശബ്ദം കേട്ടു. എന്താണ് പറഞ്ഞത്? ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നവർ ആർത്ത് അട്ടഹസിക്കുന്നു. ചുറ്റുപാടുമുള്ള സ്വദേശം, ജനം, ലോകത്തിലെന്നുള്ളവരെല്ലാവരും അശുദ്ധന്മാരായിരിക്കുമ്പോൾ ശുദ്ധിയുള്ളവനായി ഏക ദൈവത്തെ കണ്ടപ്പോൾ അവന് സംഗതി മനസ്സിലായി. 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അയ്യോ എനിക്ക് കഷ്ടം. ദൈവദർശനം ലഭിക്കുന്ന ദൈവമക്കളാണ് സ്വയം കുറ്റം സമ്മതിക്കുന്നത്. അന്യരുടെ മേൽ കുറ്റം കണ്ടുപിടിക്കുന്നത് ദൈവദർശനം ഇല്ലാത്തതിന് ലക്ഷ്യമാണ്. സ്വയം കുറ്റാരോപിതരായി സ്വയം ശോധന ചെയ്ത് കുറ്റം കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവമായി നിരപ്പ് പ്രാപിക്കുക എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിൻ്റെ പരമപ്രധാനമായ ചുമതല. കുറ്റം ഏറ്റുപറയുന്ന സന്ദർഭത്തിൽ നോക്കുക, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനത്തിൻ്റെ നടുവിൽ പാർക്കുന്നു. കറക്റ്റാണ് ദൈവമേ, ശരിയാണ്, ഞാനിപ്പോൾ അവിടെയാണ് വസിക്കുന്നത്. അപ്പോൾ കുറ്റം ഏറ്റുപറഞ്ഞ് സമ്മതിച്ചപ്പോൾ തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്, ജനം കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ അവരുടെ അടുക്കൽ വരും, അല്ലെങ്കിൽ ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സിംഹാസനത്തിലിരിക്കും. യെശയ്യാവായിട്ട് പോലും കുറ്റം ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം തൻ്റെ അടുക്കൽ തൻ്റെ ദൂതനെ അയച്ച് സറാഫുകളിൽ ഒരുത്തനെ കൊണ്ട് യാഗപീഠത്തിൽ നിന്ന് ഒരു കഷണം അഗ്നിയെടുത്ത് അവൻ്റെ നാവിനെ തൊട്ടു. അപ്പോൾ അവൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. എന്താണ് പറയുന്നത്? ഇതാ, ഇത് നിന്റെ അധരത്തെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞത് മുഴുവൻ നീ അകൃത്യമാണ് പറഞ്ഞത് നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ദൈവശബ്ദം കേൾക്കുന്നു. ദൈവശബ്ദം കേൾക്കണം എങ്കിൽ, ദൈവനിയോഗം പ്രാപിക്കണമെങ്കിൽ നാട്ടുകാരെയും വീട്ടുകാരെയും സഭക്കാരെയും ചുറ്റുപാടുമുള്ളവരെയും തിരിഞ്ഞും പിരിഞ്ഞും നിന്ന് കുറ്റം പറയുകയല്ല വേണ്ടത്, സ്വന്തം കുറ്റം കണ്ട് പിടിക്കുക. ലംഘനം മറച്ചു വയ്ക്കുന്നവന് അനുഗ്രഹം പ്രാപിക്കുകയില്ല. കാര്യം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാലോ കരുണ ലഭിക്കും. അത് നമ്മൾ മറന്നുപോകരുതാത്ത ഒരു അത്യാവശ്യ കാര്യമാണ് എന്ന് ഞങ്ങൾ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. 145-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ അടുത്ത 6-ാമത്തെ കാര്യം നമുക്ക് അല്പമായി ഗ്രഹിക്കാൻ കഴിയും. ശുദ്ധീകരണത്താൽ ഉളവാകുന്ന അനുഗ്രഹങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 145-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യം ഞാനത് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. ഞാൻ സ്തുതിക്കുന്നത് എങ്ങനെയാണ്? യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു, അവൻ്റെ മഹിമ അഗോചരമത്രേ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ശുദ്ധീകരണം വരുത്തുന്ന നാവിൽ നിന്ന് ദൈവത്തിൻ്റെ സ്തുതി നാൾതോറും ഉയരും. ദൈവത്തിൻ്റെ സ്തുതി എന്നേക്കും നമ്മുടെ നാവിൽ നിന്ന് വരും. അത് 1-ാമത്തെ ഭാഗം. അടുത്ത് ഈ ശുദ്ധീകരണം പ്രാപിക്കുന്ന വ്യക്തിയുടെ നാവിൽ നിന്ന് വരുന്ന വാക്കിനെക്കുറിച്ച് 16-ാം അധ്യായത്തിൽ സദൃശ്യവാക്യങ്ങളിൽ ശലോമോൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ഞാൻ വായിക്കാം. 16-ാം അധ്യായം 21-ാമത്തെ വാക്യം, ജ്ഞാനഹൃദയൻ വിവേകി എന്ന് വിളിക്കപ്പെടും, അധരമാധുര്യം വിദ്യയെ വർദ്ധിപ്പിക്കും. വിവേകം വിവേകിക്ക് ജീവൻ്റെ ഉറവാകുന്നു,
ഭോഷന്മാരുടെ പ്രബോധനമോ ഭോഷത്വം തന്നെ. ഇതാകുന്നു വിശുദ്ധീകരണം. അധരം വിശുദ്ധീകരണം പ്രാപിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. അവന് ജ്ഞാനഹൃദയം ലഭിക്കും, വിവേകി എന്ന് പേർ വിളിക്കപ്പെടും. അധരമാതിര്യമുള്ള വിദ്യയെ വർദ്ധിപ്പിക്കുന്ന വാക്കുകൾ അങ്ങനെയുള്ള നാവിൽ നിന്ന് ഒഴുകിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം എന്നാണ് 12:23 വാക്യത്തിൽ ജ്ഞാനി പറഞ്ഞിരിക്കുന്നത്. 12:23 വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വെക്കും, വായ് വെട്ടി തുറന്ന് ഭോഷനെ പോലെ അവൻ സംസാരിക്കുകയില്ല, എന്ത് കേട്ടാലും ഉത്തരം പറയുകയില്ല, എടുത്തു ചാടി ഒന്നിനും പ്രതികാരം നടത്തുവാൻ കഴിയുകയില്ല. ഭോഷന്മാരുടെ ഹൃദയം ഭോഷത്വം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. വിശുദ്ധീകരണം പ്രാപിക്കാത്തവൻ ഭോഷത്വം പ്രവർത്തിക്കുമ്പോൾ നാവിന് വിശുദ്ധീകരണം പ്രാപിച്ച ദൈവപൈതൽ പരിജ്ഞാനത്തെ അടക്കി വെക്കും. 18:15 വാക്യവും ഇതിനോട് ചേർന്ന് പഠിക്കണം. യഹോവയുടെ വചനം ഒരു മാല പോലെയാണ്. അങ്ങിങ്ങായി ചിതറക്കിടക്കുന്ന കൊളുത്തുകൾ ഒന്നായി ശേഖരിച്ച് ചേർത്ത് വെച്ചാൽ അതൊരു സ്വർണ്ണസരപ്പളി മാലയെക്കാട്ടിലും അതിമനോഹരമായിരിക്കും എന്ന് മറന്നുപോകരുത്. 18:15 വായിക്കട്ടെ. ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കും. 12:16 പരിജ്ഞാനം അടക്കി വെക്കും എന്ന് പറയുന്നു. തീർന്നില്ല അതോടുകൂടെ. 15:15 അവൻ പരിജ്ഞാനം സമ്പാദിക്കും, ജ്ഞാനിയുടെ ചെവി പരിജ്ഞാനം അന്വേഷിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, പരിജ്ഞാനത്തെ അടക്കി വെക്കുക, പരിജ്ഞാനത്തെ സമ്പാദിക്കുക, പരിജ്ഞാനത്തെ അന്വേഷിക്കുക. 16:24 ഇതിനോട് ചേർന്ന് പഠിക്കട്ടെ. 16:24 അത് തേൻകട്ടയ്ക്ക് സമമായ ഇൻപമുള്ള വാക്കുകൾ സംസാരിക്കും. ആരെ? വിശുദ്ധീകരണം പ്രാപിച്ച വായുള്ള ദൈവമക്കൾ. 24 ഞാൻ വായിക്കുന്നത്, ഇമ്പമുള്ള വാക്കുകൾ തേൻകട്ടയാകുന്നു, മനസ്സിന് മാധുര്യവും അസ്ഥികൾക്ക് ഔഷധവും. ക്ഷീണിച്ച് തളർന്ന് വശായി ആരെങ്കിലും വന്ന് നിങ്ങളുടെ അടുക്കലിരുന്ന് 4 കേട്ട് കഴിയുമ്പോൾ അവരുടെ ക്ഷീണം മാറും, അവർക്കത് ആശ്വാസമായി മാറും. അതുകൊണ്ട് പരിജ്ഞാനം പ്രാപിച്ച ഹൃദയമുള്ളവരായി, നല്ല വാക്കുകൾ സംസാരിക്കുന്നവരായി, തേനിനെക്കാട്ടിലും തേൻകട്ടയെക്കാട്ടിലും മാധുര്യമേകുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ നാവിൽ നിന്ന് ഒഴുകി വരണം എങ്കിൽ നമ്മുടെ നാവ് വിശുദ്ധീകരണം പ്രാപിക്കണം. ദൈവവചനത്തെക്കുറിച്ച് ധാരാളം വിഷയങ്ങൾ തിരുവചനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതിൽ ചില വാക്യങ്ങൾ കൂടെ നമ്മൾക്ക് വായിപ്പാൻ ഈ സന്ദർഭത്തിൽ ഒരുങ്ങാം. 119 103 വാക്യം, ഏ വിശുദ്ധീകരണം പ്രാപിച്ച ദൈവത്തിൻ്റെ വൈദ്യൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം അണ്ണാക്കിനെത്ര മാധുര്യമാണ്, അവ എൻ്റെ വായ്ക്ക് തേനിലും തേനിലും നല്ലത്. നിന്റെ പ്രമാണത്താൽ ഞാൻ വിവേകമുള്ളവനായി തീരും. അതുകൊണ്ട് ഞാൻ ലാവണ്യം സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു. 19:10 ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന ഒട്ടുമുക്കാലും എല്ലാവർക്കും മനഃപ്പാഠമാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ അവിടെ വിവരിക്കുന്നത്. അവ പൊന്നിലും വളരെ വളരെ തങ്കത്തിലും തേനിലും തേൻകട്ടയിലും മാധുര്യമുള്ളത്. അടിയാനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അപ്പോൾ സംസാരിക്കുന്നവനും അനുഗ്രഹം ലഭിക്കും, കേൾക്കുന്നവനും അനുഗ്രഹം ലഭിക്കും. കേൾക്കുന്നവൻ തെറ്റുകളെ ഗ്രഹിക്കും, മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി ദൈവമേ എന്നെ ശുദ്ധീകരിക്കുമാറാകണമേ എന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. 24:23 നാം വായിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. സദൃശവാക്യത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. 25:16 അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. ഉത്തമഗീതം 4 കാന്തയുടെ വാക്കുകൾ കേട്ട് പരിചയമുള്ള കാന്തൻ പറയുകയാണ്, അല്ലയോ കാന്തേ, നിന്റെ അധരം തേൻകട്ട പൊഴിക്കുന്നു, നിന്റെ നാവിൻ്റെ കീഴിൽ തേനും പാലും ഉണ്ട് എന്ന് പറഞ്ഞാൽ മാധുര്യം നൽകുന്ന ദൈവത്തിൻ്റെ വചനവും ആരോഗ്യം നൽകുന്ന ദൈവത്തിൻ്റെ വചനവും അനുഗ്രഹവും വിശുദ്ധീകരണവും പ്രാപിച്ച ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ നാവിൽ നിന്ന് ഒഴുകി വരണം. അങ്ങനെയുള്ള ദൈവപൈതലിൻ്റെ ആത്മീയ വസ്ത്രത്തെയാണ് അടുത്ത ഭാഗത്ത് നിന്റെ വസ്ത്രത്തിൻ്റെ വാസന ലബാനം പോലെ ഇരിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കൾ സംസാരിക്കുമ്പോൾ കൊലോസർക്കെഴുതി ലേഖനം 4:6 വാക്യവും മറക്കാതെ ഓർത്തിരിക്കണം. നമ്മുടെ നാവ്, നമ്മുടെ വാക്ക് എങ്ങനെയുള്ളതായിരിക്കണം എന്ന് പൗലോസ് കൊലോസ്യരോട് പറയുകയാണ്. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും എപ്പോഴും കൃപയോടുകൂടിയതും തേനിനാൽ രുചി വരുത്തുന്നതും ആയിരിക്കട്ടെ എന്നാണ് ഭക്തൻ ദൈവജനത്തോട് ഉപദേശിക്കുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 4:22 വാക്യത്തിൽ ലാവണ്യ വാക്കുകൾ സംസാരിച്ച ഗുരുവിനെ നമുക്ക് ഉദാഹരണമായെടുക്കാം, മാതൃകയെടുക്കാം. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം എല്ലാവരും അവനെ പുകഴ്ത്തി. താനെ ആലയത്തിൽ പതിവ് പോലെ ചെന്നപ്പോൾ അന്ന് ദൈവവചനം വായിക്കുവാനുള്ള നറുക്ക് അവന് വീണു. പള്ളിയുടെ, അതായത് സുനഗോഗിൻ്റെ നടത്തിപ്പുകാരൻ പുസ്തകം അന്നത്തേത് വായിക്കേണ്ടത് തുറന്ന് അവൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ അത് വായിച്ച ശേഷം മടക്കി കൊടുത്തു. നിയമവിരുദ്ധമാണ് ചെയ്തതെന്ന് ഒരു പക്ഷേ എങ്കിൽ ചിന്തിച്ചേക്കാം. യഹൂദന്മാരുടെ നിയമം, ഏതെങ്കിലും ഒരു അധ്യായം കൊടുത്താൽ അധ്യായം മുഴുവൻ വായിക്കണം, അല്ലെങ്കിൽ ഒരു ഖണ്ഡിക മുഴുവൻ വായിക്കണം, അല്ലെങ്കിൽ ഒരു ആശയം വരുന്ന ഭാഗം മുഴുവൻ വായിക്കണം. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 4:1 അന്ന് വായിപ്പാൻ കൊടുത്ത വേദഭാഗം യെശയ്യാ പ്രവചനം 61:1 ഭാഗമായിരുന്നു. 1 വാക്യം മുതൽ താഴോട്ടൊരു നീണ്ട വേദഭാഗം വായിക്കണം. പക്ഷേ കർത്താവ് തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആ ഭാഗം മാത്രം വായിച്ചിട്ട് ഫുൾ സ്റ്റോപ്പ് അടച്ച് ഇനിയും ബാക്കിയൊന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞ് പുസ്തകം മടക്കി നടത്തിപ്പുകാരൻ്റെ കയ്യിൽ കൊടുത്ത്, അയ്യോ, നിയമവിരുദ്ധമായി, നടത്തിപ്പിന് വിരോധമായി ഇവൻ പുസ്തകം തിരിച്ചു കൊടുത്തല്ലോ എന്നും കണ്ട് മുഖത്തു നോക്കിയപ്പോൾ പറഞ്ഞു, ഇന്ന് ഈ തിരുവെഴുത്തെല്ലാം ഇതിനാൽ നിവർത്തി വന്നിരിക്കുന്നു. എല്ലാവരും അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. യോസേപ്പിൻ്റെ മകനല്ലയോ എന്ന് പറഞ്ഞ് അത്ഭുതപ്പെട്ടു. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, മുഖത്തിൻ്റെ സൗന്ദര്യമല്ല, വ്യക്തിത്വത്തിൻ്റെ പ്രഭാവമല്ല, പാരമ്പര്യത്തിൻ്റെ ശ്രേഷ്ഠതയുമല്ല, സംസാരിക്കുന്ന ലാവണ്യ വാക്കുകളിലാണ് നമ്മുടെ വ്യക്തിത്വം വെളിപ്പെടേണ്ടത്. അത് നിത്യജീവൻ്റെ വചനമായിരുന്നു എന്ന് ലൂക്കോസ് 4:36, മർക്കോസ് 1:27, യോഹന്നാൻ്റെ സുവിശേഷം 6:68 എന്നീ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു വാക്യം കൂടെ വായിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തട്ടെ. സദൃശവാക്യം 25:11, തക്ക സമയത്ത് ഉചിതമായി പറയുന്ന വാക്കുകൾ മാത്രം പറയുക. ഫിൽത്തി വർക്സ് വേർഡ്സ് വേണ്ട. ഗോ അത് തക്ക സമയത്ത് പറയുന്ന വാക്ക് പൊന്താലത്തിൽ നാരങ്ങയ്ക്ക് തുല്യമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഇവിടെ മലയാളത്തിൽ തക്ക സമയത്ത്, ഇംഗ്ലീഷിൽ ഫിറ്റ്ലി വേർഡ്സ്, FITLY, ഫിറ്റ്ലി വേർഡ്സ് ലൈക്ക് ഗോൾഡൻ ആപ്പിൾ ഇൻ എ പിക്ചർ ഓഫ് സിൽവർ. നമ്മുടെ നാക്കുകൾ, നമ്മുടെ വാക്കുകൾ അങ്ങനെയുള്ളതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എസ്തേറിൻ്റെ പുസ്തകം 7:6 3 തവണ രാജാവ് ചോദിച്ച ഉത്തരവൊന്നും പറഞ്ഞില്ല. 4 അവൾ തക്ക സമയത്ത് പറഞ്ഞു, നിനക്ക് എന്തു വേണം? 3 തവണ ചോദിച്ചിട്ട ഉത്തരവൊന്നും പറഞ്ഞില്ല, മൗനമായിരുന്നു. 5:3, 6, 7:2 ഈ ഭാഗങ്ങളിലെല്ലാം ചോദിച്ചിട്ട് ഉത്തരവൊന്നും പറഞ്ഞില്ല കേട്ടോ. എന്നാൽ കേൾക്കണം, 5:3 ചോദിച്ചു നിനക്ക് എന്ത് വേണം, 6 വാക്യത്തിൽ നിനക്ക് എന്ത് വേണം, 7:2 വാക്യത്തിൽ രാജാവ് ചോദിച്ചു നിനക്ക് എന്ത് വേണം. എന്തിനാ ഇത്രയും വിശാലമായ ഒരു ഓഫറുണ്ടോ? രാജ്യത്തിൽ പകുതി വേണമെങ്കിൽ അതും 126 സംസ്ഥാനങ്ങളുള്ളതിൽ പകുതി രാജ്യങ്ങൾ നിനക്ക് തരാം. അവൾ അന്നേരം ഒന്നും മിണ്ടിയില്ല. നാളെ എൻ്റെ ഭക്ഷണത്തിന് വന്നാൽ മതി, നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞ് തക്ക സമയത്ത് പറഞ്ഞു. ആ പറഞ്ഞ വാക്ക് അവളുടെ ജനത്തെയും അവളുടെ സകല വ്യക്തികളെയും വ്യക്തിത്വങ്ങളെയും മുഴുവൻ രക്ഷിപ്പാൻ ഇടയായി തീർന്നു. എങ്കിൽ എടുത്തു ചാടി ഒന്നും പറയാ, തക്ക സമയത്ത് കാര്യങ്ങൾ പറഞ്ഞ് പറയേണ്ടതുപോലെ പറഞ്ഞ് തക്ക സമയത്ത് ഉചിതമായ വാക്കുകൾ പൊൻതാലത്തിലെ നാരങ്ങയ്ക്ക് തുല്യമായി പറഞ്ഞ് ഉത്തരം പ്രാപിച്ച് ദൈവത്തിൽ അനുഗ്രഹം പ്രാപിപ്പാൻ നമുക്ക് ഒരുങ്ങാം. സദൃശവാക്യം 17:19, കലഹപ്രിയരായി നടക്കാതെ, കലഹം ഉണ്ടാക്കാതെ സമാധാനപ്രിയരായി. 26:17 വാക്യം, തന്നെ സംബന്ധിക്കാത്ത യാതൊരു കാര്യത്തിലും വിഷയത്തിലും ഇടപെടാതെ, വഴിപോകുന്ന നായയുടെ ചെവിക്ക് പിടിക്കുന്നതിന് തുല്യമായി, കടികൊള്ളാതെ കുരയേൽക്കാതെ ഓടി രക്ഷപ്പെടേണ്ട മാർഗം ഉണ്ടാക്കാതെ, തക്ക സമയത്ത് കാര്യങ്ങൾ പറഞ്ഞ് ഉത്തരം പ്രാപിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ നമുക്കൊരുങ്ങാം. ദൈവം നമ്മളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ദൈവമക്കളാകുന്ന കേൾവിക്കാരെ,
പഠിതരെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആസ്വദിക്കണം. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ. ഈ ക്ലാസ്സുകൾ മുഖാന്തരം എല്ലാവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. എല്ലാ മഹത്വവും അങ്ങേക്ക് മഹത്വമാനും അങ്ങേക്ക് തന്നെ വീണ്ടും തന്നുകൊണ്ട് പുത്രൻ്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.